പക്ഷെ റൂമിലെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരിപ്പോ കുറച്ച് കാശിന്റെ കുറവുള്ളത് കൊണ്ട് ചെറുതെ ഇവിടെ വാ, ഈ ടൈലൊന്ന് ഇങ്ങനെ തട്ടിക്കാണിക്കും. ആ നീ ഇതവിടെ ഒന്ന് കാണിക്കും. അല്ലേ എല്ലാവർക്കും നമ്മൾ മറ്റൊരു വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ ഒരു വീട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മുകളിൽ അപ്സ മറ്റേ മുകളിലെടുത്തിട്ട് പുതിയതായി എടുത്തതാണ്. അപ്പോൾ അതിന് ടൈൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴത്ത് നേരത്തെ ടൈൽസ് ഒട്ടിയിരുന്നു, അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മൾ പൊട്ടിച്ച് ഒഴിവാക്കിയിട്ട് പുതിയ ടൈൽസ് അതേ ടൈൽസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നേരത്തെ അവർ ഒട്ടിയത്, എന്തിനാണ്, എന്തുകൊണ്ടാണ് നമ്മളത് പൊളിക്കണത്, അപ്പോൾ അതുപോലെ ആര് ചെയ്യരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ചില ആൾക്കാർക്ക് അറിയില്ല ടൈൽസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നേരത്തെ കാവിയിട്ട അതായത് പ്ലാസ്റ്ററിങ് ചെയ്ത് കാവിയിട്ട ടൈൽസിലാണ് ഇവർ നേരത്തെ ടൈൽസ് വെച്ചിരിക്കുന്നത്. അത് എങ്ങനെ വെച്ചിരിക്കണമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നേരത്തെ നമ്മളത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടിച്ചതും ഇനി പുതിയ ടൈൽസ് ഇടാൻ പോണതും എല്ലാം കാണിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്ത വർക്ക് ഇതൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ അപ്പോൾ അവർക്ക് താഴത്ത് ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ നമ്മളിവിടെ ആ കുറച്ച് കുട്ടികളെ കിടക്കുന്നുണ്ട്, പക്ഷേ എല്ലാ സ്പേസ് റിട്ടറാണ് വീശിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റെയർ കേസ് പൊട്ടിയിട്ടുണ്ട്. ഇതാണ് സ്റ്റെയർ, ഫുള്ള് രണ്ടേ രണ്ട് ടൈൽസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ടൈൽസിൽ സ്റ്റെയർ കേസിൽ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പൊട്ടിച്ച ഭാഗം, ഇതാണ് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. ഇത് പൊട്ടിക്കണ വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്യേണ്ടി കിട്ടുക. അപ്പോൾ നമ്മളിതാണ് പൊട്ടിച്ചിരിക്കുന്നത്, സിറ്റ് ഔട്ടിലും പൊട്ടിച്ചിട്ടുണ്ട്. ഇതും ഒരു ഹോളും ഒരു അടുക്കളയും. അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് റൂമ് പൊട്ടിച്ചിട്ടില്ല, പക്ഷെ റൂമിലെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരിപ്പോൾ കുറച്ച് കാശിൻ്റെ കുറവുള്ളത് കൊണ്ട് ശ്രദ്ധ ഇവിടെ വാ, ഈ ടൈലൊന്ന് ഇങ്ങനെ തട്ടിക്കാണിക്കും. നീ ഇതവിടെ ഒന്ന് കാണിക്കും. അല്ലേ അപ്പൊ ഇതാണ് പ്രശ്നം. നേരത്തെ നമ്മൾ ടൈൽസ് ഇട്ടിരിക്കണത് നമ്മള് കാവിട്ട പ്ലാസ്റ്ററിങ് ചെയ്ത കാവിട്ടതിന്റെ മുകളിൽ വെറും സിമെന്റ് കൊണ്ടാണ് ഇതിന് നേരത്തെ ടൈൽസ് ഒട്ടിയിരിക്കുന്നത്. ഒന്ന് ഗ്രിപ്പ് പോലും ചെയ്തിട്ടില്ല, ഗമ്മും കൊണ്ട് ചെയ്തിട്ടെങ്കിൽ പോലും ഈ പ്രശ്നം ഉണ്ടാവില്ല. വെറും സിമെന്റ് കൊണ്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തതിൽ വെറുതെ ഇട്ടിരിക്കുകയാണ്, വെറുതെ തേച്ചിട്ട് ടൈൽസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് റൂം നോക്കിയിട്ട് പൊട്ടിച്ച് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് പൊട്ടിക്കണ വീഡിയോ ഒക്കെ ഇതിൽ ആടാറുണ്ട്, പൊട്ടിക്കണത് നമ്മളിതിൽ കാണിച്ചുതരാം. ഓക്കെ. അപ്പോൾ ആരിങ്ങനെ ഒന്ന് ചെയ്തു പോകരുത്, ചെയ്തു കഴിഞ്ഞാൽ വേറെ ഇതുപോലെ നമുക്ക് വീണ്ടും ചിലവ് വരുമല്ലോ, വരെയല്ലാണ്ട് വേറെ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ടൈൽസ് പൊട്ടിച്ചെടുത്തതുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതാണ് ടൈൽസ് നമ്മൾ എടുത്തത്, കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, വെറും സിമെൻറ്റും കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അരിക്കല്ല് നമ്മൾ നല്ല മെഷീനായിട്ട് പൊളിച്ചെടുത്ത സാധനമാണ്. ബാക്കിയുള്ളതൊക്കെ ഫുള്ളായി പൊട്ടിപ്പോയിട്ടുണ്ട്. കുറച്ച് ടൈൽ പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ കാര്യമൊന്നുമില്ല, അത് കിട്ടിയിട്ടും. അതിൻ്റെ അടിയിൽ മൊത്തം ഗ്രൗട്ടാണ്, സിമെൻറ്റാണ്. അപ്പോൾ നമ്മൾ പുതിയ ടൈലൊട്ടാനുള്ള സംഗതിക്ക് റെഡി ആയി കഴിഞ്ഞിട്ടാ നമ്മളപ്പോൾ പുതിയ ടൈലിടാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫുള്ളായി നനച്ച് കൊടുക്കണം. നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്രൗട്ടൊക്കെ കൊടുത്ത്
അപ്പോൾ കുറച്ചുകൂടെ പൊളിച്ചത് കൊണ്ട് കുറച്ച് കനം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെറ്റൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മെറ്റൽ കൊണ്ട് കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് കനം പരിക്കൻ്റെ കനം കുറച്ചിട്ട് റെഡിയാക്കണം. അപ്പോൾ പരിക്ക നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കുട്ടികൾ പരിക്ക റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പരിക്ക നമ്മൾ വാട്ടറിലൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പരിക്കൻ്റെ പകുതി വലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചെയ്യണത് മൂലമട്ടം തിരി എന്നാണ് പറയുക കേട്ടോ. ഓരോ നാട്ടിൽ ഓരോന്നാ പറയുക, എന്നാലും നമ്മുടെ നാട്ടിൽ പറയുന്ന മൂലമട്ടം തിരി എന്നാണ് പറയുക. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഹാളായാലും റൂമായാലും അതിൻ്റെ സ്ക്വയർ നമ്മൾ തിരിക്കണം. അപ്പോൾ ചില ആൾക്കാർ ചിരട് കൊണ്ട് തിരിക്കാറുണ്ട്, നമ്മൾ ടൈൽസ് തന്നെ അടുക്കിയിട്ടാണ് അങ്ങോട്ട് തിരിക്കൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ക്വയർ തിരി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ടൈലെടുത്ത് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒട്ടിക്കണത് വെറും സിമൻ്റ് പാലും കൊണ്ടാണ്. എന്താ വെച്ചാൽ ഫ്രഷ് പരിക്കല് നമ്മൾ സിമൻറ്റ് പാലിലേ ഒട്ടിക്കാൻ പാടുള്ളൂ. ഗമ്മും കൊണ്ടും പേസ്റ്റും കൊണ്ടൊക്കെ ചെയ്യുക, പക്ഷേ നമ്മളത് പരിക്കം വലിച്ച് 4 ദിവസമൊക്കെ നനച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പേസ്റ്റും കൊണ്ട് പേസ്റ്റ് പറഞ്ഞാൽ ഗമ്മ് കൊണ്ട് നമ്മൾ ചെയ്യൽ. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് പരിക്കനായതുകൊണ്ട് നമ്മൾ സിമൻറ്റ് പാൽ തന്നെയാണ് ഇതിൽ ഒഴിക്കണത്. സിമൻറ്റ് പാൽ തന്നെ അതിൽ കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ. ഗമ്മ് ഒഴിച്ചു കഴിഞ്ഞാൽ ഗമ്മിൽ ആൾറെഡി ഒരു മണൽ തരി പോലെ മിക്സിംഗ് ഉള്ള സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ പാലാക്കിയിട്ട് ഗമ്മ് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഗമ്മ് ഒട്ടിക്കൽ. പേസ്റ്റ് രൂപത്തിലാണ് ഗമ്മ് ഒട്ടിക്കൽ. ഇതുപോലെ ഗ്രൗട്ട് പാലായിട്ട് ഒഴിക്കുന്നത് പേസ്റ്റിൽ ഒരിക്കലും നടക്കണ കാര്യമില്ല. അപ്പോൾ നമ്മൾ ഫ്രഷ് പരിക്കലിൽ നമ്മൾ എന്തായാലും സിമൻറ്റ് പാലാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തോളി, സിമൻറ്റ് പാലാണ് ബെറ്റർ. അപ്പോൾ നമ്മുടെ ഏകദേശം അവിടെയുള്ള വിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2x2 അടിപൊളി ടൈലാണിത് കേട്ടോ. എന്താണ, എന്താ കമ്പനി, കമ്പനി മറ്റേ കജേരയുടെ കമ്പനിയാണ്. നന്നായിട്ടുണ്ട്, ടൈൽസൊക്കെ സൂപ്പർ ടൈൽസാണ്. അപ്പോൾ സ്പൈസർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ ടൈൽസ് ചെയ്യുമ്പോൾ മാക്സിമം സ്പൈസർ ഇട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഫസ്റ്റ് കാണിച്ചതുപോലത്തെ എയർ കൊടുക്കുന്ന പ്രശ്നമൊന്നും കാണില്ല. അപ്പോൾ നമ്മളിത് എയർ കൊടുങ്ങാണ്ടിരിക്കാനാണ് ശരിക്കും ഈ സ്പൈസർ ഇട്ട് ചെയ്യണത്. അപ്പോൾ ഇനിയിപ്പോൾ എയർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഗ്യാപ്പുള്ള സ്ഥിതിക്ക് നമ്മൾ സിമൻറ്റ് പാലും ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ വീണ്ടും എത്താത്ത ഭാഗത്തേക്കൊക്കെ എത്തുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഉപകാരമുള്ള സംഗതിയാണ് കേട്ടോ ഈ സ്പൈസർ ഇട്ട് ചെയ്യൽ. അപ്പോൾ നമ്മുടെ ഏകദേശം ഹാളിൻ്റെ പകുതി വിരി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റെയറിൻ്റെ അടിയിലേക്കും കുറച്ച് പീസ് വർക്കുകളും ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പരിപാടി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറയാം, ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ചറപറാന്ന് ചെയ്യാൻ പാടില്ല. ചറപറാന്ന് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പ്രശ്നം തന്നെ ഉണ്ടാവുള്ളൂ. നല്ല സാവധാനത്തിന് നമ്മൾ ഒട്ടിയ ടൈൽസിൻ്റെ മുകളിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ അതിന് ചവിട്ടാനറിയും. അറിയാത്തവർ ചവിട്ടുമ്പോഴാണ് ശരിക്കും ടൈൽസിന് പ്രശ്നമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം വിരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരണ്ടില്ല, കരണ്ടില്ലാത്ത സ്ഥിതിക്ക് കുറച്ച് പീസുകളൊക്കെ അവിടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കരണ്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത പീസുകളൊക്കെ ഏകദേശം ഇട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കരണ്ട് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഫുള്ള് വിരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് വിരി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു 1.5 മണിക്കൂർ കരണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ മാക്സിമം കമൻറ്റ് ചെയ്യുക.